നമസ്കാരം. കേരളത്തിലെ സുഡാപ്പി പ്രവർത്തനം ജിഹാദി പ്രവർത്തനത്തിനൊക്കെ എതിരെ എന്നും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു സംഘടനയുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അവർ ജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്നുണ്ട്. കാസ എന്നാണ് ആ സംഘടനയുടെ പേര്. ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അവർ ഇപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ആഴത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ചില ഈ സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങളൊക്കെ കൂട്ടിവെച്ചിട്ട് അവരിട്ട ഒരു പോസ്റ്റാണ്. അതെന്തായാലും ഞാനിന്ന് വായിക്കാം. പോപ്പുലർ ഫ്രണ്ട് എന്ന താലിബാനിസത്തെ കേരള മണ്ണിൽ നിരോധിക്കുക, ഇതാണ് അവരതിന് കൊടുത്തിരിക്കുന്ന തലവാചകം. 16-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ ആശയം പേറി ഈ മണ്ണിൻ്റെ സമാധാനം കളയുന്ന പഴയ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സിമി എന്ന മത മൗലികവാദ തീവ്രവാദ സംഘടനയുടെ ഉപോൽപ്പന്നങ്ങളായി ജനാധിപത്യ മുഖം പൂണ്ട് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളായി വോട്ട് വാങ്ങ് രാഷ്ട്രീയ ആചാരം നൽകി സാമൂഹിക സാംസ്കാരിക മാധ്യമ ഭരണ പ്രതിപക്ഷങ്ങളെ വിലയ്ക്ക് വാങ്ങി സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നീ മത മൗലികവാദ സംഘടനകളെ അടിയന്തരമായി നിരോധിക്കുക, അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുക. ഇത് പറയാൻ കാരണം, ഇന്നലെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കട്ടപ്പന കൊല്ലംപറമ്പിൽ ഉസ്മാൻ ഹമീദിനെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന പ്രസ്തുത സംഘടന അറസ്റ്റിനെതിരെ ഇരവാദം മുഴക്കി അക്രമാസക്തമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയും പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതേ മതനിന്ദ പറഞ്ഞ് നൂറുകണക്കിന് കേസുകൾ ഇതേ ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അറസ്റ്റും നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഹിന്ദു സംഘടനകളോ ക്രിസ്ത്യൻ സംഘടനകളോ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയോ സ്റ്റേഷൻ ഉപരോധിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ സ്വന്തം സമൂഹത്തെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മതം തിന്ന് ജീവിക്കുന്ന ഈ മത മൗലികവാദികളെ സംബന്ധിച്ച് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഹാദിയ സംഭവത്തിൽ ഇവർക്ക് പ്രതികൂലമായ വിധി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ ഹൈക്കോടതിയും പരിസരവും പോർക്കളമാക്കി വിധി പുറപ്പെടുവിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ കുടുംബാംഗങ്ങളെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് പോലീസ് ബസ്സിന് മുന്നിൽ മുകളിൽ വരെ കയറി മയക്ക് കെട്ടി കൊലവിളി പ്രസംഗം നടത്തിയപ്പോഴും കേരള പോലീസ് മൗനവ്രതത്തിലായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് CAA സമരകാലത്തെ ചില ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ട് കേരള നേതാക്കളുടെ വസതികളും ഓഫീസുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും റെയ്ഡിന് വന്ന ED സംഘത്തെയും പ്രസ്തുത തീവ്രവാദികൾ ഇരവാദം ഉപയോഗിച്ച് തടയുകയും ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴും റെയ്ഡിന് വന്ന സംഘത്തിന് സംരക്ഷണം നൽകി നടപടികൾ സുഗമമാക്കാൻ സഹായിക്കേണ്ട കേരള പോലീസ് സംവിധാനം തീവ്രവാദികളുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നു. ഒടുവിൽ ചില സ്ഥലങ്ങളിൽ കേന്ദ്ര സംഘത്തിന് അർദ്ധസൈനികരായ CRPFൻ്റെ തങ്ങളുടെ സംരക്ഷണത്തിനായി വിനിയോഗിക്കേണ്ടി വന്നു എന്നത് ഒരു കൂട്ടം താലിബാനുകളുടെ വിസ്മയത്തിന് മുന്നിൽ കൈകൾ കൂട്ടിക്കെട്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കേണ്ടി വന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയെന്ന് പേരെടുക്കപ്പെട്ടിട്ടുള്ള കേരള പോലീസിൻ്റെ ഗതികേട്. അഫ്ഗാൻ എന്ന ദുരന്തം കേരളത്തിലും ആവർത്തിക്കുന്ന നാളുകളുടെ ദുസ്സൂചനയാണത് സൂചിപ്പിക്കുന്നത്. അതിന് ഇടവരുത്താതെ ഇവിടുത്തെ ക്രമസമാധാനം ഉറപ്പുവരുത്തി സമാധാനം സ്ഥാപിക്കേണ്ടത് ഇവിടുത്തെ പോലീസ് സേനയുടെ കടമയും കർത്തവ്യവുമാണ്. അതിന് സഹായകരമായ നിലപാടുമായി കേരളത്തിലെ മതേതര പൊതുസമൂഹം ജാതി മത വ്യത്യാസമില്ലാതെ മുന്നോട്ട് വരണം. കാരണം ഈ തീവ്രവാദികളെ അടക്കി നിർത്തേണ്ടത് നമ്മുടെയും വരും തലമുറയുടെയും സുരക്ഷയ്ക്കും സമാധാനത്തിനും ആവശ്യമാണ്. തങ്ങളുടെ മതമൗലികവാദത്തിന് തടസ്സം നിന്ന് ഒട്ടനവധി നിരപരാധികൾ ഉൾപ്പെടെ അമുസ്ലിങ്ങളെ ലീഗൽ ജിഹാദിലൂടെ പോലീസിൽ സമ്മർദ്ദം ചെലുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ച് അകത്തിട്ടപ്പോൾ ഊറിച്ചിരിച്ച ഈ മതമൗലിക തീവ്രവാദികളെ അതേ കുറ്റത്തിന് തന്നെ ആർജവമുള്ള ഇടുക്കിയിലെ ജില്ലാ പോലീസ് ഭരണകൂടവും സേനയും ചേർന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ഇരവാദം മുഴക്കി കരയുന്നത് ഇവരുടെ കാപട്യമാണ്. അതോടൊപ്പം തങ്ങൾക്കെതിരെ ഈ രാജ്യത്തിൻ്റെ ഒരു നിയമവും നിലനിൽക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ധാർഷ്ട്യമാണ് ഇവർക്കുള്ളത്. അത് വെച്ചു പൊറിപ്പിക്കണമോ എന്ന് കേരളത്തിലെ ആർജവമുള്ള പോലീസ് സേനയ്ക്കൊപ്പം കേരള പൊതുസമൂഹവും തീരുമാനിക്കണം. അല്ലായെങ്കിൽ കേരളം മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുവാൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല. ടീം കാസ. തീർച്ചയായിട്ടും വളരെ ഗൗരവമേറിയ കാര്യം തന്നെയാണ് കാസ പങ്കുവച്ചിരിക്കുന്നത് എന്ന് കാണാം. ഈ നാട്ടിൽ ഈ കേരള സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ നല്ല പച്ചയ്ക്ക് വൃത്തിയായി വെടിപ്പോടെയായി തന്നെ പറഞ്ഞിരിക്കുകയാണ് കാസ. വെബ് ഡെസ്ക് だと思います。